രൂപപ്പെടുത്തണം എന്ന് പറയുന്നത് ഒരു അനുകരണ കലയല്ല, അത് അനുകരിക്കാൻ ശ്രമിക്കുന്നതും അപകടത്തിനാണ് വഴിവെക്കുന്നതും. എന്നാൽ പാമ്പ് പിടുത്തവുമായി ഒരു പെൺകുട്ടിയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്, മറ്റാരുമല്ല റോഷ്നി. വനം വകുപ്പ് ജീവനക്കാരിയായ റോഷ്നിയുടെ മുന്നിൽ ഏത് മൂർഖനും ഒന്ന് പരിമുഖ തന്നെ ചെയ്യും, പിന്നെ അനുസരണയുള്ളവയാണ് ഈ ബാഗിനുള്ളിലേക്ക് കയറും. വിരലിലുണ്ടാവുന്ന വനം വകുപ്പ് സജീവമായിട്ടുള്ള ജീവനക്കാരികളിൽ ഒരാളാണ് പുതുപ്പള്ളി റേഞ്ച് ഓഫീസിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം റോഷ്നി. സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ കാട്ടാക്കടയിലെ ഒരു വീട്ടിൽ നിന്ന് റോഷ്നി മൂർഖനെ പിടികൂടിയത് തരംഗമായി മാറിയിരിക്കുകയാണ്. അതോടെ അഭിനന്ദന പ്രവാഹവും റോഷ്നിയെ തേടി എത്തുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ പാമ്പിനെ പിടിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും എടുക്കാൻ റോഷ്നി ആരെയും തന്നെ അനുവദിക്കാറുമില്ല. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി പാമ്പിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കാട്ടാക്കടയിൽ അനുവാദമില്ലാതെയാണ് ആരോ എടുത്തതും. അതോടെ മൂർഖൻ പാമ്പിനെ റോഷ്നി പിടികൂടുന്ന വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു. റോഷ്നിക്ക് 2017 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ജോലി ലഭിക്കുന്നത്. 2019 വനം വകുപ്പിന്റെ കീഴിൽ പാമ്പ് പിടുത്തത്തിൽ പരിശീലനം ലഭിച്ചതും. എന്നാൽ പിന്നീടുള്ള കാലയളവിൽ റോഷ്നിക്ക് ഫീൽഡിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ലഭ്യമായില്ല. ഇതോടെ പാമ്പിനെ പിടിക്കാനുള്ള അവസരങ്ങളും നഷ്ടമായി. 5 മാസങ്ങൾക്ക് മുമ്പ് വന്യജീവികളോടുള്ള ഇഷ്ടം കാരണമാണ് റോഷ്നി റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് മാറ്റം ചോദിച്ചു വാങ്ങിയത് തന്നെ. വിവിധ തരത്തിലുള്ള വന്യജീവികളെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് വിടുന്ന ദൗത്യമാണ് ഈ ടീമിന് ഇന്ന് ഉള്ളതും. ഈ ടീമിനെത്തിയതിന് പിന്നാലെ റോഷ്നിക്ക് ആദ്യം വന്ന വിളി എന്ന് പറയുന്നത് വീടിനടുത്ത് നിന്നാണ് പാമ്പിനെ പിടിക്കാനുള്ള അവസരം എത്തിയത്. പാമ്പിനെ ഫീൽഡിൽ പോയി പിടിക്കാൻ പരിശീലനം ലഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഷ്നിക്ക് അവസരം ലഭിച്ചിട്ടുമില്ല. വനം വകുപ്പ് നൽകുന്ന പരിശീലനം 2 ദിവസം മാത്രമാണ് ഉള്ളത്. വിഷമില്ലാത്ത പാമ്പുകളെയാണ് പരിശീലനത്തിനായി ആദ്യമേ തന്നെ ഇവർ ഉപയോഗിക്കുന്നത്. പാമ്പിനെ പിടിക്കാൻ കഴിയുമോ എന്ന ആശങ്ക റോഷ്നിക്ക് ഉണ്ടായിരുന്നു. കാരണം പരിശീലനം കഴിഞ്ഞ് വർഷങ്ങൾ ഏറെയായിരുന്നു. വീടിനടുത്തുള്ള സ്ഥലമായതിനാൽ തന്നെ ഉപകരണങ്ങളുമായി തന്നെ പോവുകയും ചെയ്തു. അതോടെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം ഇന്ന് റോഷ്നിക്ക് ഏറെയുമാണ്. ഇതോടെ തുടർന്ന് പിന്നാലെ വിവിധ ഇടങ്ങളിൽ നിന്ന് മൂർഖനെയും അണലിയെയും പെരുമ്പാമ്പിനെയെല്ലാം റോഷ്നിക്ക് പിടിക്കാനും സാധിച്ചു. റോഷ്നിയുടെ പാമ്പ് പിടുത്തമെന്ന് പറയുന്നത് തന്നെ വനം വകുപ്പ് നൽകിയിട്ടുള്ള ബാഗ്, PVC പൈപ്പ്, കൊളുത്ത് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിതമായിട്ടാണ്. പാമ്പ് പിടിക്കുമ്പോൾ പരമാവധി പാമ്പിനെ സ്പർശിക്കാതെയാണ് കവറിനുള്ളിലേക്ക് റോഷ്നി ആക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ മൂർഖനെ പിടിക്കുമ്പോൾ വാലിലും പിടിക്കാറുണ്ട്. എന്നാൽ അണലിയെ പിടികൂടുമ്പോൾ വാലിൽ പിടിക്കുന്നത് അപകടമാണെന്ന് റോഷ്നി തന്നെ പറയാറുമുണ്ട്. അതേസമയം ചുറ്റുമുള്ള വസ്തുക്കളെ താപനില വെച്ചാണ് അണലി തിരിച്ചറിയുന്നത് എന്നതിനാൽ തിരിഞ്ഞുകൊത്താനുള്ള സാധ്യതയും കൂടുതലാണത്ര എന്നുമാണ് ഇപ്പോൾ റോഷ്നി പറയുന്നത് തന്നെ. എന്നാൽ വീട്ടുകാർക്ക് റോഷ്നി പാമ്പ് പിടുത്തത്തിനിറങ്ങിയപ്പോൾ അനുകൂല നിലപാട് അല്ലായിരുന്നു. ഇപ്പോഴും റോഷ്നി പാമ്പ് പിടിക്കുന്നതിനോട് സഹോദരങ്ങൾക്കും അമ്മയ്ക്കും തീരെ താല്പര്യമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഫീൽഡിൽ തുടരാൻ റോഷ്നിക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്നത് സഹകരണ വകുപ്പിലെ സീനിയർ ഇൻസ്പെക്ടറായ ഭർത്താവായ സജിത് കുമാറിന്റെ പിന്തുണ തന്നെയാണ്. കൂടുതൽ ആളുകൾ പാമ്പ് പിടുത്തത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കണമെന്ന് റോഷ്നി പറയുകയും ചെയ്യുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ